ഹായ്, അപ്പോൾ നമ്മൾ വെയ്റ്റ് ലോസ് ജേണി വീഡിയോ ആണ് കണ്ടിന്യൂ ചെയ്യണത്. എത്ര പേര് നമ്മുടെ കാലറി ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? ഓരോ ദിവസം എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, ആ ഫുഡിൻ്റെ കാലറി എത്രയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഗൂഗിളിൽ നോക്കിയിട്ട് ഓരോ ഫുഡിൻ്റെയും കാലറി നോക്കി ഒന്ന് ചാർട്ട് ചെയ്താൽ പിന്നത്തെ ഒരു ടാർഗറ്റ് വയ്ക്കാം. നമ്മൾ നെക്സ്റ്റ് ഡേ ഒരു 200 കാലറീസ് കുറഞ്ഞിട്ടായിരിക്കും. അങ്ങനെ 2 weeks കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് കഴിഞ്ഞ് വീണ്ടും അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കാലറി അറിയണമെങ്കിൽ ഓക്കെ, നേന്ത്രപ്പഴത്തിന് ഒരു 70 to 110 കാലറി ഒക്കെ വരും. ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ 500 to 800 കാലറി വരും. മുട്ട കഴിക്കുകയാണെങ്കിൽ 70 to 100 കാലറി വരും. അങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് കഴിച്ച് ഇത്രയൊന്ന് നമുക്ക് ഒരു 2-3 വർഷം അങ്ങനെ ഒരു ഡേയിൽ നമ്മൾ എത്ര കാലറിയുള്ള ഫുഡ് നോക്കിയിട്ട് ഗൂഗിളിൽ നമ്മൾ അടിച്ചു നോക്കിയ ഓരോ കാലറി ചാർട്ട് കിട്ടും. ഓരോ ഫുഡ് ഐറ്റത്തിന് എത്ര കാലറി വരുന്നുള്ളത്, അപ്പോൾ അത് ഓരോ ഗ്രാംസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മിൽക്കൊക്കെ ആണെങ്കിൽ ഇത്ര ML ഇത്ര കാലറി അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 3 ദിവസത്തിൻ്റെയൊക്കെ ഒരു ചാർട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓരോ ഫുഡിന് എത്ര കാലറി വരുന്നു. പിന്നെ നമ്മൾ ആ ചാർട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല, നമ്മൾ തന്നെ മനസ്സിൽ കൂട്ടിയിട്ട് ഓക്കെ ഇത്രയാകുമ്പോൾ നമ്മൾ ഏകദേശം ഇന്ന് ഇത്ര കാലറിക്കുള്ളത് കഴിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയയിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇടയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഇടയ്ക്ക് ചീറ്റ് ഡേ വരുന്നത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ കാലറി ഡെഫിസിറ്റ് ഇല്ലെങ്കിലും നമുക്ക് നല്ലതാണ് നമ്മുടെ ബേസിക് മെറ്റബോളിക് റേറ്റ് ഒക്കെ കൂട്ടാനും. ഈ ഇടയിലൊരു ചീറ്റ് ഡേ അത് വെച്ചിട്ട് ആഴ്ചയിൽ 2 ദിവസം ചീറ്റ് ഡേ എടുക്കാമെന്നല്ല, ആഴ്ചയിൽ വേണമെങ്കിൽ ഒരു ദിവസം, 2 ആഴ്ചയിൽ 1 ദിവസം, മാസത്തിൽ 1 ദിവസം ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ക്രേവിങ് വരുമ്പോൾ ഓരോന്ന് കഴിക്കണേൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാലറി ചാർട്ട് ഞാൻ കഴിഞ്ഞ 2 വീഡിയോ മുന്നേയുള്ള വെയ്റ്റ് ലോസ് ജേണി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇങ്ങനെ കാലറി ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ 200 കാലറി ഡെഫിസിറ്റ് പോലെയൊക്കെ ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ.